സംസ്ഥാനത്തെങ്ങും മഴ തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നൽകുന്ന വിവരം. തിരുവനന്തപുരം ജില്ലയിലും ഇടിയോടുകൂടിയ മഴ തുടരുകയാണ്. ഇടുക്കി ജില്ലയിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് TS ഹരികൃഷ്ണ ചേരുന്നുണ്ട്. ഹരി, സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുന്നുണ്ട്, തലസ്ഥാനത്തും ശക്തമായ മഴയാണ്. നാളെ ഇടുക്കി ജില്ലയിൽ യെല്ലോ അലർട്ട് ഉണ്ടെന്ന് അറിയുന്നു, എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ? മെയ് മാസം അവസാനത്തോടെ മഴ കൂടുതൽ ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വേനൽ മഴ കൂടുതൽ സജീവമാകുമെന്നാണ് മുന്നറിയിപ്പ്. അതിന്റെ ഭാഗമായ അടുത്ത ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ എല്ലാ ജില്ലകളിലും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചനം. ശക്തമായ കാറ്റിനുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഏകദേശം 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുമെന്നും പ്രവചനത്തിൽ പറയുന്നു. അതോടൊപ്പം മലയോര മേഖലയിലായിരിക്കും കൂടുതൽ മഴയ്ക്ക് സാധ്യത. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് അറിയിപ്പ്. അതുമാത്രമല്ല, ജൂൺ 4 കാലവർഷം എത്തുന്നുണ്ട്. അതിന് ജൂൺ 4 കാലവർഷം എത്തുന്നതിന് മുന്നോടിയായും മഴ സജീവമാകും. ശരി, TS ഹരികൃഷ്ണയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഹരികൃഷ്ണ നൽകുന്ന വിവരം. കൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ഇന്ന് ഹരികൃഷ്ണനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. രാവിലെ ഹരികൃഷ്ണൻ്റെ വിവാഹ ദിവസമായിരുന്നു. ആ വിവാഹത്തിനിടയിലും വാർത്തയ്ക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയാണ് ഹരികൃഷ്ണൻ ഇപ്പോൾ നമുക്ക് കാലാവസ്ഥയെ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഹരികൃഷ്ണനും ഹരികൃഷ്ണൻ്റെ ഭാര്യയായിട്ടുള്ള ശ്രീദേവിക്കും മാതൃഭൂമി കുടുംബത്തിൻ്റെ വിവാഹ ആശംസകൾ കൂടി ഇതിനോടൊപ്പം നേരുകയാണ്. രണ്ടുപേർക്കും ശോഭനമായൊരു ഭാവി കൂടി നേരുന്നു.